മദ്രസകൾ പൊളിയുകയാണ്, പൊളിഞ്ഞു തുടങ്ങി. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം. കഴിഞ്ഞ ദിവസം മദ്രസ പീഡന അനുഭവ കഥകൾ അത് പങ്കുവെച്ചുകൊണ്ട് നമ്മളൊരു ക്ലബ് ഹൗസ് ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ അനേകം ആളുകൾ അതിൽ പങ്കെടുത്തുകൊണ്ട് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു, അവരുടെ അനുഭവങ്ങൾ. തികച്ചും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിനകത്ത് നമുക്ക് പല ആളുകളും തുറന്ന് പറഞ്ഞ് നമ്മൾ അടുത്തേക്ക് വന്നത്. എന്തായാലും തുടക്കത്തിൽ വളരെ പതിയെ തുടങ്ങി, 1000-2000 പേരൊക്കെ വെച്ച് തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഏകദേശം 2 മണിക്കൂർ ആകുമ്പോഴേക്കും ഏകദേശം 8000-ത്തോളം ആളുകൾ ആവുകയും അതിന് മുകളിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ വന്നു. അങ്ങനെ അവസാനം പടച്ചവൻ നേരിട്ട്, അള്ളാഹു നേരിട്ട് ഗുണ്ടകളിറക്കി, മലക്കുകളിറക്കി ചർച്ച മുടങ്ങുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ നമുക്ക് അന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ചർച്ചയുടെ ഒരു രണ്ടാമത്തെ ഭാഗം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച അത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിലേക്കാണ് അന്ന് അത് അവസാനിച്ചത്. അപ്പോൾ എന്തായാലും ഇതിൽ ഒന്ന് രണ്ട് ചില രസകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം, പണ്ടൊരിക്കെ നമ്മുടെ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ആവേശം മൂത്ത്, പ്രസംഗത്തിൻ്റെ ഇടയിൽ ആവേശം മൂത്തിട്ട് പല ആളുകളെയും കൊന്നു തീർത്തിട്ടുണ്ട്. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രസംഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേസെടുക്കുകയൊക്കെ ഉണ്ടായി, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചൊരു വിഷയമായിരുന്നു. ആരാണ് മന്ത്രി എന്നൊന്നും പറയുന്നില്ല, അദ്ദേഹം ഇവിടെ മന്ത്രിയാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ ഏർപ്പെടുന്ന ഒരു മേഖലയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അത്തരത്തിലൊരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ആവേശം മൂത്ത് ചില കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ കേസെടുക്കുകയും അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുകയും ശിക്ഷിക്കണമെന്ന് വരെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആളുകൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഓടി നടന്ന ഒരു സംഭവ വികാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഈ ക്ലബ് ഹൗസിലൂടെ നമ്മളിവിടെ പങ്കുവെച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ ഭീകരമെന്ന് നമുക്ക് പറയാവുന്ന ചില വിഷയങ്ങളാണ്. അതായത് നമ്മുടെ വീടിനകത്ത് വളരേണ്ട, അല്ലെങ്കിൽ കളിച്ചും ചിരിച്ചും വളരേണ്ട കഥാപുസ്തകങ്ങളും അതുപോലെ എന്താ പറയുക, സന്തോഷത്തോടുകൂടി വളരേണ്ട നമ്മളുടെ പിഞ്ചു കുട്ടികൾ, അവർ മദ്രസ പഠനശാല എന്ന് പറഞ്ഞിട്ടുള്ള മദ്രസകളിൽ, മതപഠനശാലകളിൽ പോയി അവരെ കൊണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവർ നേരിടുന്ന സെക്ഷൽ അബ്യൂസ്, അതേപോലെ ടോർച്ചറിങ്, ഇത് രണ്ടും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു ചർച്ച സംഘടിപ്പിച്ചു. അവിടെ ഏകദേശം 10-20 പേര് ആളുകൾ ഇതേപോലെ വിവിധ അനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്യണ്ടായി. നമ്മൾ ഇനിയും അനുഭവങ്ങൾ കേൾക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഈ മതവിശ്വാസികൾ ഇപ്പോൾ ഓൾറെഡി പുറത്ത് വന്നു കഴിഞ്ഞു. അതായത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞിട്ട്, ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരണങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ ആ ചർച്ച സംഘടിപ്പിച്ചതിനെക്കുറിച്ച് പുറത്ത് ചർച്ച വന്നതിന് ശേഷം, ഇപ്പോൾ കോളാമ്പി ചാനലിൽ തന്നെ അതിനെക്കുറിച്ച് ആദ്യം ഒരു വീഡിയോ ചെയ്തു. ആ ചർച്ച നമ്മൾ റെക്കോർഡ് ചെയ്തത് കുഴിയാന എന്ന് പറയുന്ന പേജിലുണ്ട്, യൂട്യൂബ് ചാനലിലുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഇപ്പോൾ ലിയാക്കത്തിൻ്റെ ചാനൽ വരും. അതുകൂടാതെ നമ്മളുടെ എന്താണ് നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അനേക ആളുകൾ ഇനിയും അത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ അനുഭവങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് ഇത് എത്തുക, അവരത് കാണുക. അവരുടെ കുട്ടികളെ മദ്രസകളിലേക്ക് വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ 10 തവണയെങ്കിലും ആലോചിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വിലക്കയറ്റമുണ്ട്, നമ്മുടെ നാട്ടിൽ പെട്രോളിന് വില കൂടിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ എന്താണ് അരിക്ക് വില കൂടി, നമ്മുടെ നാട്ടിൽ പഞ്ചസാരയ്ക്ക് വില കൂടി, അതേപോലെ പല മഴ പെയ്യുന്നില്ല, കിണറ്റിൽ വെള്ളം പറ്റി, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ മതവിശ്വാസികൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മദ്രസയിലെ പ്രശ്നം അധികം അഡ്രസ്സ് ചെയ്യരുത്. നിങ്ങൾ ഈ പറയുന്ന അരിയുടെ വില കൂടിയതും ഈ പറയുന്ന പെട്രോളിൻ്റെ വില കൂടിയതും അതേപോലെ നമ്മളുടെ അഫ്ഗാനിസ്ഥാനിൽ ഷിയ സുന്നി തർക്കത്തിൻ്റെ ഇടയിൽ 10-90 കുട്ടികൾ മരിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. അതുപോലെ പലസ്തീൻ വിഷയം അതൊക്കെ ചർച്ച ചെയ്താൽ മതി. നിങ്ങൾ ഈ മദ്രസയിലെ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യരുത് എന്നാണ് ഇപ്പോൾ വലിയൊരു ഉപദേശം. അതിനോടൊപ്പം തന്നെ, ഇതിൻ്റെ ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, പള്ളിയിലച്ചന്മാരുടെ കഥകൾ അത് നിങ്ങൾ പറയണം. അതേപോലെ മറ്റ് ചില മതപാഠശാലകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഏതൊക്കെ നേഴ്സറികളിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഇത്ര. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറയുന്ന മദ്രസയിലെ കാര്യം നമ്മൾ പറയാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ്, ഈ വിഷയം ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഇസ്ലാമത വിശ്വാസികളുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹല്ലുകൾ അത് കേന്ദ്രീകരിച്ചിട്ട് നടക്കുന്ന ഒരു തരം ഒരു ഒരു ഗുണ്ടാ സംഘമുണ്ട്. ഈ ഉമ്മത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ഘടകമാണത്, മഹല്ല് ഘടകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ നാഷണൽ സംസ്ഥാന ഘടകമുണ്ട്, മഹല്ല് ഘടകമുണ്ട്, ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഘടകമുണ്ട്, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. ആ പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഈ മഹല്ല് ഘടകത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മദ്രസയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ഈ വിഷയം അതായത് ഒരു മദ്രസയിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് ആൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ കൂടാതെ സ്ത്രീ പെൺകുട്ടികൾക്കും കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പെൺകുട്ടികളിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ തുടയിലുള്ള പിച്ചൽ, നുള്ളൽ, അതേപോലെയുള്ള അസ്ഥാനത്തുള്ള ചില കൈപ്രയോഗങ്ങളാണ് മിക്കവാറും ഉസ്താദുമാർ ഇതൊക്കെ ചെയ്തു വെക്കുന്നത്. ഇതുകൂടാതെ ഈ ആൺകുട്ടികളുടെ ഉള്ള മറ്റ് ക്രിയകൾ വേറെ, ഇത് രണ്ടും ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഈ മതപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോഡൽ, ഒരു ഉദാത്തമായ മാതൃക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇസ്ലാമിലെ ധാർമ്മികതയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും വളരെ ഭംഗിയായിട്ട് ധാർമ്മികത പഠിപ്പിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് ഈ തുടയിലും ഉള്ളലും ഈ പറയുന്ന അവിടെ ഇവിടെയൊക്കെ പിടിക്കലും തോണ്ടലൊക്കെയാണ് ഈ ധാർമ്മികത എന്നാണ് ഇപ്പോൾ സത്യത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകൾ ഇവരാണ് ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്താണ് സ്വതന്ത്ര ചിന്തകർ കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ക്യാമ്പയിനൊക്കെ നടക്കണ കണ്ടു. അപ്പോൾ നമ്മളപ്പോൾ ചിന്തിച്ചു പോയത് സ്വതന്ത്ര ചിന്തകർ കുട്ടികളെ വഴിതെറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, കുട്ടികളെ ഞങ്ങൾ വഴിതെറ്റിച്ചോളാം എന്നാണോ അവർ പറഞ്ഞതെന്നാണ് സത്യത്തിൽ നമ്മൾ ആദ്യം ചിന്തിച്ചു പോയത്. കാരണം അവർ ഓൾറെഡി അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിഷയങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച നമ്മൾ നടത്തിയതിന് ശേഷം ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനേകം വീടുകളിൽ ആ ചർച്ച അന്നവിടെ ഈ പറയുന്ന പടച്ചവൻ ഗുണ്ടകളെ ഇറക്കി അത് മുടക്കി കളഞ്ഞെങ്കിലും ഇനി നമ്മൾ നടത്തുമെങ്കിലും അന്ന് ആ നടത്തിയതിൻ്റെ ബാക്കി എന്നോണം ഇന്നും ഈ വിശ്വാസികളുടെ വീട്ടിൽ, മതം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളുടെ വീട്ടിൽ ഇപ്പോഴും ഈ പറയുന്ന കഥകൾ, അനുഭവങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു വിവരം. അതായത് നമ്മളന്ന് കൊടുത്ത ഒരു ഊർജം, നമ്മളന്ന് കൊടുത്ത ഒരു ഒരു പ്രേരണ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയണം, ഇത് ശരിയല്ല, ഉസ്താദുമാർ അവർ ദിവ്യ പരിവേഷമുള്ള ഒരു കൂട്ടം ആളുകളാണ്, അവർ ചെയ്യുന്നതൊക്കെ ദിവ്യത്വമാണ്, ഉസ്താദ് തല്ലിയ സ്ഥലം നരകത്തിൽ പോകില്ല, അല്ലെങ്കിൽ അതേ പറഞ്ഞ പോലെ കുറേ ഏച്ചുകൂട്ടിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉസ്താദുമാരെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. അത് മതത്തിലുള്ളതാണോ ഇല്ലാത്തതാണോന്നൊക്കെ പിന്നത്തെ കാര്യം. ഏതായാലും ഉസ്താദുമാർ പഠിപ്പിച്ചു വെക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഉസ്താദുമാരെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഉസ്താദ് യുക്തിവാദിയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാറ്. എന്തായാലും നിങ്ങൾ ശമ്പളം കൊടുത്ത് ഈ പറയുന്ന മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അത് അതിൽ നല്ലവരുണ്ടാവും ചീത്ത ഉണ്ടാവും, നമ്മുടെ വിഷയമല്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മൾ പറയുന്നത്. അതിൽ പറഞ്ഞ പ്രകാരം ഈ രീതിയിൽ ഉസ്താദുമാരെ മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ നേരിട്ടിട്ടുള്ള കുട്ടികൾ, അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, അവരിപ്പോൾ അവരുടെ സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് അത് പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. നമ്മുടെ ഉദ്യമം വിജയിച്ചിരിക്കുന്നു, നമ്മളുടെ ഉദ്യമം ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് സത്യത്തിൽ പൊതുജനങ്ങളെ അറിയിക്കണം. ഈ പറയുന്ന ഈ വിഷയം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റെടുത്ത എല്ലാ പൊതുജനങ്ങളോടും, നല്ല ജനങ്ങളോടും നമ്മളിത് അറിയിക്കണം എന്നുള്ളൊരു ലക്ഷ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയേണ്ടതായിട്ട് വന്നത്. ഇത് ഇന്നിപ്പോൾ ആളുകൾ കേൾക്കുന്നു, അവർ പറയുന്നു, അതിനി മുന്നോട്ട് പോകും തോറും. അന്ന് ആ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത പല ആളുകളും പറഞ്ഞത് അവർ വിശ്വാസി ആയിരിക്കെ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് നേരിട്ട് മുൻ പരിചയം ഉണ്ടായതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിശ്വാസി ആയിരിക്കെ തന്നെ പലരും മദ്രസകളിൽ വിടാൻ അവർ കുട്ടികളെ അറച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കൂടുതൽ പോപ്പുലർ ആവാനാണ് പോകുന്നത് അത്തരമൊരു ആശയം. അതായത് മദ്രസകളിൽ കുട്ടികൾ സുരക്ഷിതരല്ല. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഈ ലൈംഗിക പീഡനവും ഈ പറയുന്ന സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റിവെച്ചാൽ തന്നെ അല്ലാതെയുള്ള ടോർച്ചറിങ്, കുട്ടികളെ അടിക്കുക, അനാവശ്യമായിട്ട് അടിക്കുക, ഇന്ന് കുട്ടികളെ തല്ലുക എന്ന് പറയുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ തള്ളിക്കളഞ്ഞൊരു സംഗതിയാണ്. കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ ഇരിക്കെ ഇന്നും മദ്രസകളിൽ കുട്ടികളെ തല്ലുന്നു എന്നുള്ളതാണ് വിവരം. ഇന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അതാണ്. അപ്പോൾ ഈ രീതിയിൽ കുട്ടികൾ ഈ മദ്രസയിൽ, മദ്രസ മാത്രമല്ല ഈ ദർസ് എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മേഖലകളിലും നടക്കുന്നത് ഇതേ പോക്കിരിത്തരങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് മദ്രസ വിദ്യാഭ്യാസം അതിൻ്റെ അടിവേര് ഇളക്കുന്ന തരത്തിലേക്കാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ
കാര്യം. അതായത് കുട്ടികളെ അത്തരം സ്ഥലങ്ങളിലേക്ക് വിടണോ വേണ്ടോ എന്നുള്ളത് ഒരു അഞ്ചോ പത്തോ തവണയൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇത് തികച്ചും ഒരു ശോഭനമായ ഒരു ഭാവിയിലേക്ക്, അതായത് മതം എന്ന് പറയുന്ന സംഗതി കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതേപോലെ അവരെ മതത്തിൻ്റെ അടിമകളാക്കുന്ന ഒരു പരിപാടി അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരു അറുതി വരാൻ ഇതൊരു കാരണമാവുകയാണെങ്കിൽ ആവട്ടെ, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന മുന്നേ ചോദിച്ചൊരു ചോദ്യം, ഈ പറയുന്ന ഒരു വാട്ട് അബൌട്ടിസം എന്ന് പറയുന്ന ഒരു ന്യായ വൈകല്യമാണ് അവരെ അവിടെ മുന്നിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് എടുക്കുകയാണ് തൽക്കാലം. അതായത് മറ്റ് സ്ഥലങ്ങളിൽ അത് നടക്കുന്നില്ല, സ്കൂളുകളിൽ അത് നടക്കുന്നില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലിടങ്ങളിൽ അത് നടക്കുന്നില്ലേ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്നില്ലേ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ രണ്ട് കാരണമാണ് ഒന്ന് പറയാനുള്ളത്. അതായത് ഈ മദ്രസകളിൽ നടക്കുന്നത് പിഞ്ചു കുട്ടികളുടെ മേത്ത് നടക്കുന്ന ലൈംഗിക അതിക്രമത്തിൻ്റെ കാര്യമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ പറയുന്ന കന്യാസ്ത്രീ മഠത്തിലോ അതല്ലെങ്കിൽ മറ്റ് തൊഴിലിടങ്ങളിലോ നടക്കുന്ന പോലെയുള്ള കാര്യമല്ല ഒന്നാമത്തത്. അത് ഇനി സ്കൂളുകളിലും മറ്റ് നഴ്സറികളിലും ഒക്കെ നടക്കുന്ന സ്ത്രീ ഈ പറയുന്ന കുട്ടികളുടെ പീഡനം എന്ന് പറയുന്നത് ഈ പറയുന്ന മദ്രസയിൽ നടക്കുന്ന പീഡനമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണത്തിൽ എത്രമാത്രം വ്യത്യാസമുണ്ടെന്നുള്ളത് ഈ പറയുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കീഴിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ അടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ കണക്കുകൾ ലഭ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളുടെ ചർച്ച നടന്നതിന് ശേഷം നമ്മൾ 1, 2, 3 മന്ത്രി പ്രസംഗിച്ചു, അതിന് ഒന്നും സംഭവിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു. മീൻസ് അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ട് എന്താണ് അതിൽ സമൂഹത്തിൽ ഈ പറയുന്ന അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്ത് നീക്കമാണ് ഉണ്ടായതെന്നുള്ളത് സത്യത്തിൽ ഞാനത് ഒരു വീക്ഷിക്കുകയായിരുന്നു. എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്? നമ്മളീ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിലെ ഇത് കേൾക്കേണ്ട ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ഞാനൊന്ന് പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു എന്താണ് സംഭവിക്കാമെന്ന്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ചൈൽഡ് ലൈൻ പ്രവർത്തകൻ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാവുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതാക്കണം എന്ന് തന്നെയാണ് നമ്മളീ പ്രതീക്ഷ. എന്തായാലും മദ്രസകൾ അതല്ലെങ്കിൽ ദർസുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നോ ശമ്പളം കൊടുക്കുന്നോ പെൻഷൻ കൊടുക്കുന്നോ എന്നൊക്കെയുള്ള പിന്നത്തെ കാര്യം. നമ്മൾ അതിനേക്കാൾ മുന്നേ പറയേണ്ട കാര്യം, ഒരു മദ്രസ വിദ്യാഭ്യാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഈ പറയുന്ന അവിടുത്തെ ഉസ്താദുമാരെന്ന് പറയുന്ന ആളുകൾ അവർക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് നിശ്ചിതമായ ക്വാളിഫിക്കേഷൻസ് വേണം, അതിന് മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് കുട്ടികളുടെ സൈക്കോളജി അടക്കം പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ അറിയുന്നത് കൊണ്ടും കൂടിയാണ് പലപ്പോഴും മാഷുമാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള ഈ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ നമ്മൾ ഇതേപോലെ നിരന്തരം കേൾക്കാത്തത്. പക്ഷേ മദ്രസയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഴ്ചയിൽ ഒരു പേപ്പറിൻ്റെ നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കോളം നീക്കി വെക്കുകയാണ്, മദ്രസ പീഡന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വെച്ചാൽ അതിനകത്ത് നിറയാൻ മാത്രം വാർത്തകൾ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് രസം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മദ്രസ പീഡനങ്ങളുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അധികം വാർത്തകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഈ വിശ്വാസി സമൂഹം ഇതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് നേരിൽ അവിടെ ബോധിപ്പിക്കുന്ന സമയത്ത് ആ ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റികൾ അത് ഒതുക്കി തീർക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. അത് കാര്യമാക്കണ്ട, നമുക്കതെങ്കിലും പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പാരലലായിട്ടുള്ളൊരു നിയമ സംവിധാനം അവിടെ വർക്കൗട്ട് ആവുകയാണ്. മഹല്ല് കമ്മിറ്റികൾ പ്രകാരം അവരുടെ മുൻകൈയിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഉസ്താദിനെ അവിടെ സ്ഥലം മാറ്റുന്നു, ആ ഉസ്താദ് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇതേ പോക്കിട്ട് ഇത്ര ഒപ്പിക്കുകയാണ്. അങ്ങനെ 2, 3 സ്ഥലത്തോ 4 സ്ഥലത്തൊക്കെ പോയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ ഒപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ അവിടെ അവരെടുക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെയോ അല്ലെങ്കിൽ അധികാരികളെയോ പോലീസിനെയോ ഒക്കെ അറിയിച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതിന് പകരം ഇതേപോലെ പറഞ്ഞ് ഒതുക്കി ഇത് കൊണ്ടുപോകുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനി സമ്മതിക്കാൻ പറ്റില്ല, അത് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലൈംഗിക അതിക്രമങ്ങൾ അത് ചെറുതായാലും ശരി വലുതായാലും ശരി അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം, അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് ഈ പറയുന്ന മദ്രസകളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക. ഏറ്റവും അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ, അതായത് സ്വതന്ത്ര ചിന്തകരെ ഈ പറയുന്ന ധാർമ്മികത പഠിപ്പിക്കാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കൊടി കൂത്തി ഇവിടെ ബഹളം ഉണ്ടാക്കി ഇവിടെ തെറി അധിക്ഷേപം നടത്തി ആളുകളുടെ സ്വൈര്യം കെടുത്തുന്ന കൂട്ടർ എന്ന് പറയുന്നത് ഇതേ ഇസ്ലാമത വിശ്വാസികളാണ്. ഇവിടെ വേറെ ഒരു മതത്തിലെ ആളുകളും സ്വതന്ത്ര ചിന്തകർ കുട്ടികളെ വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിനും നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ള ധാർമ്മികത എത്രത്തോളം ഉണ്ടെന്നുള്ളത് അളക്കാൻ നമ്മൾ എന്തായാലും മുന്നിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ അളന്നിരിക്കും, അത് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും, അത് പൊളിച്ചും കാണിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ മറ്റുള്ള മതങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം കടക്കുക ഇസ്ലാമിലെ ഈ പറയുന്ന മദ്രസയിലേക്ക് തന്നെ ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അതല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇതൊരു പകരം വീട്ടലാണെന്നൊന്നും നിങ്ങൾ കരുതരുത്. ഇത് നിങ്ങളായിട്ട് ചോദിച്ചു വാങ്ങിയതാണ്, ഇത് പകരം വീട്ടലല്ല. നിങ്ങൾ നമ്മളെ അധിക്ഷേപിച്ചതുകൊണ്ട് നമ്മൾ തിരിച്ചു വെക്കുന്ന ഒരു പണിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊന്നുമല്ല, ഇതല്ലെങ്കിലും നമ്മൾ അഡ്രസ് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം തന്നെയാണ്. പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടിയെന്നേ ഉള്ളൂ. കുറച്ച് വൈകി ചെയ്യണം എന്നൊക്കെ വിചാരിച്ച കാര്യമായിരുന്നു, പക്ഷേ സ്പീഡ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ധാർമ്മികത പ്രസംഗിച്ച് നടക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വന്തം പോക്കറ്റിലേക്കും സ്വന്തം ശരീരത്തിലേക്കും നോക്കിയിട്ട് അവിടുത്തെ ധാർമ്മികതയുടെ അളവ് ആദ്യം എടുക്കുക. എന്നിട്ട് ഈ ഉസ്താദുമാരാദ്യം പോയി ഉപദേശിച്ച് നേരെയാക്കും. എങ്ങനെയാണ് കുട്ടികളടുത്ത് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കുക, എങ്ങനെയാണ് കുട്ടികളടുത്ത് നല്ല രീതിയിൽ ഈ പറയുന്ന പഠിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അടിച്ചിട്ടും അടിമകളെ കാണുന്ന പോലെയല്ല കുട്ടികളെ കാണേണ്ടത്. കുട്ടികൾ കുട്ടികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോഴും പറയുന്നത് മദ്രസ ഇവിടെ വേണം എന്നല്ല, നിങ്ങൾക്ക് ഇവിടെ മാന്യമായി തൊഴിലെടുത്ത് പോകാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇപ്പം നിലവിൽ അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്യത കാണിക്കുക. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കുക. അവരെ നിങ്ങളുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാക്കി മാറ്റാതിരിക്കുക. അവരെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിന് പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്ന സാധനങ്ങൾ ഈ പറയുന്ന പോലെ എന്താണ് മുർത്തദിനെ കൊല്ലുക ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമുക്കറിയാം. അതൊക്കെ അതിൻ്റെ പിന്നാലെ നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്, അതിനുള്ള വഴി വേറെ വരുന്നുണ്ട് മിഠായി. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ലൈംഗിക അതിക്രമങ്ങൾ അത് ഏത് സ്ഥാപനത്തിൽ നിന്നായാലും അത് എവിടെ നിന്നായാലും അത് ആരാലായാലും സ്വന്തം വീട്ടിൽ നിന്നായാലും ശരി, നമ്മളത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. കുട്ടികളെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ പറയുന്ന മതപരമായ സ്ഥാപനങ്ങളിൽ നിന്ന് വരുമ്പോൾ അത് ആ പറയുന്ന പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഈ പ്രശ്നം ലഘൂകരിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ഇപ്പോൾ കേട്ടത് ഈ ക്ലബ് ഹൗസ് മീറ്റിങ്ങിലാണ്. ഉസ്താദുമാർ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒതുക്കി തീർക്കുന്ന ഒരു പരിപാടി. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇവരും മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്രശ്നത്തിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുക. അതിനെ അറിയിക്കേണ്ട സ്ഥലങ്ങൾ നിങ്ങൾ അറിയിക്കുക. കുട്ടികൾക്ക് ഇത്തരത്തിൽ നീതി കിട്ടേണ്ട സ്ഥലങ്ങളിൽ അതിന് മാതാപിതാക്കളും മുതിർന്നവരായിട്ടുള്ള ആളുകൾ അവരുടെ സംരക്ഷകരായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത് കുട്ടികളുടെ കാര്യമാണ്, അവർക്ക് നമ്മളെ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ. അവർ നമ്മളെ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് അത് സീരിയസ് ആയിട്ട് എടുക്കണം. അത് ഈ രീതിയിൽ തള്ളിക്കളയാവുന്ന ചെറിയ വിഷയമല്ല, അത് ഒതുക്കി തീർക്കാവുന്ന വിഷയമല്ല. അത് ഒരു ഒരു കുട്ടിക്കുണ്ടാവുന്ന ഒരു മാനസിക പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ആജീവാനന്ദ കാലം നീണ്ടു നിൽക്കാൻ പാകത്തിനുള്ള ഒരു മെൻ്റൽ ട്രോമയായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ ചൈൽഡ്ഹുഡ് സെക്ഷുവൽ അബ്യൂസ് എന്ന് പറയുന്നത്. അത് വളരെ വലിയ പ്രശ്നമാണ്, അത് വളരെ വലിയ ഗുരുതരമായ പ്രശ്നമാണ്. അത് നമ്മൾ അതിൻ്റെ ഗൗരവത്തിലെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. ഇതാണ് ഈ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത്രയാണ്. ഈ നമ്മുടെ ക്ലബ് ഹൗസ് മീറ്റിങ്ങിന് ശേഷം ഇതിപ്പോൾ ഇന്ന് വിശ്വാസി സമൂഹത്തിൽ ഇത് ചർച്ചാ വിഷയമായിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്തയാണ്. അത് ഇനിയും തുടരും. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറയുന്ന ആളുകൾ മദ്രസയിലേക്ക് വിടുന്ന സമയത്ത് ഈ അധ്യാപകരുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനുള്ള ബാധ്യതയെങ്കിലും ഈ പറയുന്ന മാതാപിതാക്കളെ ഏറ്റെടുക്കുക. ആ രീതിയിലെങ്കിലും നിങ്ങളൊരു മാറ്റത്തിന് അവിടുന്ന് തുടക്കം വെക്കുക എന്നുള്ളതാണ് എനിക്ക് വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളത്. ഏതായാലും നമ്മളീ പറയുന്നതൊക്കെ വെറും വാക്കാണ് അല്ലെങ്കിൽ പറയുന്ന പോലെ പെരുപ്പിച്ച് കാണിച്ചിട്ട് പറയണമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ യൂട്യൂബ് ചാനലുകളിൽ പോയിട്ട് നമ്മൾ ആ പറയുന്ന മീറ്റിംഗ് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിയാക്കത്തിൻ്റെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും. കോളാമ്പി ചാനലിൽ അതിനെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട്. അതേപോലെ ഈ പറയുന്ന കുഴിയാന എന്ന് പറയുന്ന ഇതിൻ്റെ ഓർഗനൈസേഴ്സ് അവരുടെ ചാനലിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗവും ആദ്യത്തെ ഭാഗവും ഒരുമിച്ച് തന്നെ വരും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇത് നിങ്ങൾ പോയി കേൾക്കുക. അല്ലാതെ ഇതിൽ ഇനി നിങ്ങൾക്ക് നേരിട്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച ഇതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരിക, നിങ്ങൾ നേരിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കൈ പൊക്കി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഏതായാലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആ വഴിക്ക് വരണ്ട. അത് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. നമുക്കിവിടെ പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ട്, അരിയുടെ വില കൂടിയിട്ടുണ്ട്, മണ്ണിൽ മണ്ണിരനെ കാണാനില്ല, അതേപോലെ കിണറ്റിൽ വെള്ളമില്ല എന്നൊക്കെയുള്ള പരാതിയൊക്കെ പറയുന്ന വിശ്വാസികളുണ്ടെന്നറിയാം. തൽക്കാലം അത് കേൾക്കാൻ നമുക്ക് ഉദ്ദേശമില്ല. അത്തരത്തിലുള്ള നിങ്ങളുടെ ന്യായ വൈകല്യക്കായിട്ട് നിങ്ങൾ ആ വഴി ഏതെങ്കിലും മദ്രസയുടെ മൂലയിൽ പോയി ഇരിക്കണം എന്നേ തൽക്കാലം ഇപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മദ്രസയുടെ ഈ പറയുന്ന അടിവേര് അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ അത് വിശ്വാസികൾ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, അത് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന ഈ സെക്ഷുവൽ അബ്യൂസ് പേടിച്ചിട്ട്
നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു നിങ്ങളുടെ ഉയർന്ന ധാർമ്മിക മൂല്യം ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഈ പറയുന്ന മദ്രസയിലാണെന്നുള്ളത് ഇന്ന് നാട്ടുകാർക്ക് മുഴുവൻ ഈ പറയുന്ന പോലെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. ഈ പറയുന്ന വിഷയം വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഞായറാഴ്ചത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.